പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചെമ്മീൻ മാങ്ങാക്കറിയാണ്. ഞാൻ അര കിലോ ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെമ്മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി പുളിയുള്ള മാങ്ങയല്ല, രണ്ട് മുരിങ്ങയും. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ, അഞ്ചാറ് ചെറിയ ഉള്ളി, മൂന്ന് ചെറിയ വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ചെമ്മീൻ കറി ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടിയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 1 തിളച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം. 1 തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും മുരിങ്ങയ്ക്കയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചമുളകാണ്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചു വരണം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് വെള്ളം കൂടെ ഒന്ന് വറ്റി വരണം. ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം. അതിനായിട്ട് ഒരു പാലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെമ്മീൻ കറിയിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ മാങ്ങാക്കറി റെഡിയായി. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം.